സ്വാഗതം എല്ലാവർക്കും പുതിയൊരു എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് ഡിസ്കഷൻ സെഷനിലേക്ക്. നമ്മൾ അഞ്ചാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രവുമായി ബന്ധപ്പെട്ട അതിലെ വിവിധ പാഠഭാഗങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലെ വളരെ വളരെ പ്രധാനപ്പെട്ട ഓരോ പോയിന്റുകളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട് എന്ന് തന്നെയാണ് വിശ്വാസം. അത് അതുപോലെ തന്നെ പഠിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മളിത് ചെയ്യാനുള്ളത് അഞ്ചാമത്തെ പാഠഭാഗമായിട്ടുള്ള ഊർജത്തിൻ്റെ ഉറവകൾ എന്ന് പറയുന്നതാണ് കേട്ടോ. അതിൽ അഞ്ചാമത്തെ പാഠമാണ് ഊർജത്തിൻ്റെ ഉറവകൾ. അപ്പോൾ ഇതിൽ നമ്മൾ കഴിഞ്ഞ ഒരു ചാപ്റ്റർ പോലെയല്ല, ഇതിൽ കുറച്ചധികം പോയിന്റുകൾ വരുന്നുണ്ട്. ചെറിയൊരു ഭാഗമാണെങ്കിലും ഒന്ന് രണ്ട് പോയിന്റുകൾ വരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇതിന് മുന്നേ പി എസ് സിക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. കേട്ടറ്റ് പരീക്ഷയിലും സയൻസ് വിഭാഗത്തിൽ ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്ന് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നോട്ട് കൃത്യമായിട്ട് പ്രിപ്പറേഷനും കൂടി പ്രിപ്പയർ ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാനും കൂടെ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ചാപ്റ്ററിലേക്ക് പോകാം. അപ്പോൾ ഇതിന് മുന്നേ ഉള്ള ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് കവർ ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ പ്ലേ ലിസ്റ്റ് പോയി കഴിഞ്ഞാൽ അവിടെ കാണും. റെഡിയല്ലേ? അപ്പോൾ ഇവിടെ ഊർജ്ജത്തിനെ കുറിച്ചാണ് പറയുന്നത്, പേര് പോലെ തന്നെയാണ്, ഊർജ്ജത്തിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. വിവിധങ്ങളായിട്ടുള്ള ഊർജ്ജങ്ങൾ, അതിൻ്റെ ഉറവിടങ്ങളെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് നോക്കാം. ഓരോ കാര്യങ്ങളും ഇപ്പോൾ ഇൻട്രൊഡക്ഷനൊക്കെ പറയുന്നുണ്ട്, പക്ഷേ അതിനൊന്നും പോയിൻറ്റുകളൊന്നുമില്ല. ഫസ്റ്റ് നോക്കിയേ, എന്താണ് ഇന്ധനങ്ങൾ എന്നുള്ളൊരു ഹെഡിങ്ങാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇന്ധനങ്ങളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതിന് നമുക്ക് ആദ്യത്തെ ഓരോ പോയിൻറ്റുകൾ വരാനുണ്ട്. നോക്കാം. കത്തുമ്പോൾ താപം പുറത്തുവിടുന്ന വസ്തുക്കളാണ് ഇന്ധനങ്ങൾ. അപ്പോൾ എന്താണ് ഇന്ധനങ്ങൾ? കത്തുന്ന സമയത്ത് താപം പുറത്തുവിടുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും? ഇന്ധനങ്ങൾ എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ ആ താപത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിതൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ കത്തുമ്പോൾ താപം പുറത്തുവിടുന്ന വസ്തുക്കളെ നമ്മൾ പൊതുവെ വിളിക്കുന്ന പേര് ഇന്ധനങ്ങൾ എന്നാണ്. ഇതാണ് ഒന്നാമത്തെ പോയിന്റ്, മനസ്സിലായില്ലേ? ഇനി നോക്കാം. പാചകാവശ്യത്തിനുള്ള വിറക്, മണ്ണെണ്ണ എന്നിവയും വാഹനമോടിക്കാൻ ആവശ്യമായ പെട്രോൾ, ഡീസൽ എന്നിവയും ഇന്ധനങ്ങളാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഇന്ധനങ്ങളാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? വിറക്, കൽക്കരി എന്നിവ ഖര ഇന്ധനങ്ങളും പെട്രോളിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ഡീസൽ, പെട്രോൾ, മണ്ണെണ്ണ എന്നിവ ദ്രാവക ഇന്ധനങ്ങളും എൽ പി ജി, സി എൻ ജി, ഹൈഡ്രജൻ എന്നിവ വാതക ഇന്ധനങ്ങളുമാണ്. അപ്പോൾ നമ്മൾ വിവിധങ്ങളായിട്ടുള്ള ഇന്ധനങ്ങളെക്കുറിച്ച് പഠിച്ചു. അതിൽ ഒന്ന് ഖര ഇന്ധനങ്ങളാണ് അല്ലേ? ഖര ഇന്ധനങ്ങളിൽ പെടുന്ന സാധനങ്ങൾ ഈ വിറക്, കൽക്കരിയൊക്കെ നമുക്കറിയാലോ ഖരപദാർത്ഥങ്ങളാണ്. എന്നാൽ പെട്രോളിയത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന കാര്യങ്ങളാണ് ഈ ഡീസൽ, പെട്രോൾ, മണ്ണെണ്ണ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലേ? ദ്രാവകമാണ്. അപ്പോൾ അതിന് ദ്രാവക ഇന്ധനങ്ങളെന്ന് പറയും. എൽ പി ജി, സി എൻ ജി, ഹൈഡ്രജൻ ഇതൊക്കെ ഗ്യാസ് അല്ലേ? അപ്പോൾ അതിനെന്താ പറയും? വാതക ഇന്ധനങ്ങളെന്ന് നമ്മൾ പറയും. അപ്പോൾ ആ ഒരു പോയിൻ്റ് അവിടെ നിന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി നോക്കുക. അത്തുമ്പോൾ താപം പുറത്ത് വിടുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും? ഇന്ധനങ്ങളെന്നാണ് വിളിക്കുക. ഓക്കെ, ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. പിന്നെ ഇതാ, വാഹനം ഓടിക്കാൻ നമുക്ക് ഇന്ധനങ്ങളൊക്കെ ആവശ്യമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ വിവിധങ്ങളായിട്ടുള്ള വാഹനങ്ങൾക്ക് ഏതൊക്കെ രീതിയിലുള്ള ഇന്ധനങ്ങളാണെന്നൊക്കെ അറിയാം. അപ്പോൾ ഇവിടെ ഒരു പോയിൻ്റ് വരുന്നത്, വിമാനത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇന്ധനം എന്താണെന്ന് അതിനെക്കുറിച്ചൊരു പോയിൻ്റ് വരുന്നുണ്ട്. നോക്കിയേ, വിമാനത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇന്ധനമാണ് ഏവിയേഷൻ ഫ്യൂവൽ എന്നാണ് പറയുക. ഓക്കെ, എന്താണ് വിമാനത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നതിന് പിന്നെ ഏവിയേഷൻ ഫ്യൂവൽ എന്നാണ് നമ്മൾ പറയുക. സാധാരണ ലിക്വിഡ് ഹൈഡ്രജൻ ഒക്കെ ഉപയോഗിക്കാറുണ്ട് അല്ലേ? അപ്പോൾ ഏവിയേഷൻ ഫ്യൂവൽ എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി നോക്കാം. വിമാനത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏവിയേഷൻ ഫ്യൂവലാണ്. ഓക്കെ, ഇനി ജ്വലനം മൂലമാണ് ഇന്ധനങ്ങളിൽ നിന്ന് ഊർജ്ജം പുറത്തു വരുന്നത്. അതിനാൽ ഇന്ധനങ്ങളെല്ലാം ഊർജ്ജ സ്രോതസ്സുകളാണ്. കൃത്യമായിട്ട് മനസ്സിലാക്കാമല്ലോ അല്ലേ? അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, ഇന്ധനങ്ങൾ എന്ന് പറയുന്നതൊക്കെ ഊർജ്ജ സ്രോതസ്സുകളാണ്. എന്തുകൊണ്ടാണ് ജ്വലനം മൂലമാണ് ഇന്ധനങ്ങളിൽ നിന്ന് എന്ത് വരുന്നത്? ഊർജ്ജം പുറത്തേക്ക് വരുന്നത് ജ്വലനം മൂലമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തോ ഊർജ്ജം പുറത്ത് വരുന്നതുകൊണ്ട് തന്നെ അതിന് നമ്മൾ ഊർജ്ജ സ്രോതസ്സുകളായിട്ട് കണക്കാക്കാറുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഇന്ധനങ്ങളൊക്കെ ഊർജ്ജ സ്രോതസ്സുകളാണ് എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കി വെക്കുക. ഒരു പോയിൻ്റാണ് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്തത് നമ്മുടെ ഭക്ഷണത്തെക്കുറിച്ചാണ്. നമ്മൾ എല്ലാ ദിവസവും വിവിധങ്ങളായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നുണ്ട് അല്ലേ? നമ്മൾ ആവശ്യത്തിനും ആവശ്യത്തിലധികം ഭക്ഷണം കഴിക്കുന്നവരുണ്ട്. ശരീരത്തിന് ആവശ്യമായതും ആവശ്യമല്ലാത്തതും അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കാറുണ്ട്. പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത് നോക്കിയേ, ആഹാരത്തിൽ നിന്നാണ് നാം കഴിക്കുന്ന പിന്നെ നമുക്ക് ആവശ്യമായിട്ട് ഊർജ്ജം. ഓക്കെ, നമുക്ക് ആവശ്യമായിട്ട് ഊർജ്ജങ്ങളൊക്കെ ലഭിക്കുന്ന ഇതിൽ നിന്ന് ആഹാരത്തിൽ നിന്നാണ് എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഒന്ന് മനസ്സിലാക്കി വെച്ചു വെക്കുന്നില്ല, നമുക്ക് എല്ലാവർക്കും അറിയുന്നതിനാണ് അല്ലേ? അപ്പോൾ നാം കഴിക്കുന്ന ആഹാരം ഒരു ഊർജ്ജ സ്രോതസ്സാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ആഹാരം എന്ന് പറയുന്നതും ഊർജ്ജ സ്രോതസ്സാണ് അല്ലേ? നമുക്ക് കൂടുതൽ ഊർജ്ജം കിട്ടുന്നത് കാർബോഹൈഡ്രേറ്റ് കയറുമ്പോഴാണെന്നൊക്കെ നിങ്ങൾക്കറിയാം അല്ലേ? അരി ആഹാരമൊക്കെ അതിന് ഉദാഹരണങ്ങളാണ്. ക്ലിയർ അല്ലേ? അടുത്ത കാര്യങ്ങൾ നോക്കുക. പിന്നെ ഇന്ധനങ്ങൾ കത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് എക്സ്പെരിമെൻറ്റ്സും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തത്. അതിനൊന്നും നമുക്ക് അങ്ങനെ പോയിൻറ്റും കാര്യങ്ങളൊന്നുമില്ല. ഇനിതാ, ഏതൊരു വസ്തു കത്താനും വായു ആവശ്യമാണ് അല്ലേ? അത് നിങ്ങളൊരു എക്സാമ്പിൾ, നിങ്ങൾ ഒരു മെഴുകുതിരി ഒന്നും കത്തിച്ച് വെച്ചിട്ട് അതൊരു ഗ്ലാസ് എടുത്തിട്ട് അതിന് മൂടി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ എന്താണ് ആ കത്തുന്നത്? കെട്ടുപോകും അല്ലേ? നമുക്കറിയാം കത്തണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഓക്സിജൻ ആവശ്യമാണെന്നറിയാം അല്ലേ? ഇതാ, ഏതൊരു വസ്തുവും, ഓക്കെ, ഏതൊരു വസ്തുവും കത്തുന്നതിന് നമുക്ക് എന്താവശ്യമുണ്ട്? ഓക്സിജൻ ആവശ്യമാണ് എന്നാണ് പറയുന്നത് അല്ലേ? സോറി, വായു ആവശ്യമാണ്. അപ്പോൾ ഇന്ധനങ്ങൾക്കും കത്താനും വായു വേണം. വായുവിലെ ഓക്സിജനാണ് ശരിക്കും എന്ത് സഹായിക്കുന്നത്, കത്താനായിട്ട് സഹായിക്കുന്നത് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. വായുവിലെ ഓക്സിജനാണ് ശരിക്കും കത്താൻ സഹായിക്കുന്നത് അല്ലേ? ഏതൊരു വസ്തു കത്താനും നമുക്ക് വായു ആവശ്യമുണ്ട്. അപ്പോൾ വായുവിലെ ഓക്സിജനാണ് ഇതൊക്കെ കത്താൻ സഹായിക്കുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇന്ധനങ്ങൾ വായുവിലെ ഓക്സിജനുമായി പ്രവർത്തിച്ചാണ് ഊർജ്ജം പുറത്തുവിടുന്നത്. ഓക്കെ,
ഇന്ധനങ്ങൾ വായുവിലെ ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ചാണ് എന്ത് പുറത്തുവിടുന്നത്, ഊർജം പുറത്തുവിടുന്നത് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. നമ്മുടെ ശരീരത്തിലും ആഹാരം ഓക്സിജനുമായി പ്രവർത്തിച്ചാണ് ഊർജം ഉണ്ടാക്കുന്നത്. ഒരു പോയിൻ്റ് ആയിട്ട് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതിയേ, ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി, ഒന്ന് എഴുതി വെക്കുമത്. ഇന്ധനങ്ങൾ വായുവിലെ ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ച് തന്നെയാണ് ഊർജം പുറത്തുവിടുന്നത്. നമ്മുടെ ശരീരത്തിലും ശരിക്കും ആഹാരം ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ചിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഊർജ്ജം കിട്ടുന്നത് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ശ്വസനത്തിലൂടെയാണ് നമുക്ക് വേണ്ട ആവശ്യമായിട്ടുള്ള ഓക്സിജൻ ശരീരത്തിൽ എത്തുന്നത് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കണം. മനസ്സിലായില്ലേ? ഇനി നോക്കുക, നമ്മൾ ഈ സാധാരണ വിറകടുപ്പൊക്കെ കത്തിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലേ പണ്ടൊക്കെ, ചിലപ്പോൾ എല്ലാവരും വീട്ടിലും ഉണ്ടാവണമെന്നില്ല, എന്നിരുന്നാലും ഉള്ളവരുണ്ടാവും. അപ്പോൾ അതിലേക്ക് ഒരുപാട്, അതായത് അതിൻ്റെ ആ ഒരു സ്പേസിൽ അധികം നമ്മൾ വിറകൾ കുത്തി നിറച്ചിട്ടിട്ട് നമ്മൾ കത്തിക്കാൻ നോക്കിയാൽ ചിലപ്പോൾ കത്തണമെന്നില്ല അല്ലേ, സാധാരണ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അത് എന്തുകൊണ്ടാണ് എന്നുള്ള കാരണം നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുള്ളൂ. എന്തുകൊണ്ടാണ്? നമ്മൾ കണ്ടമാനം കൂട്ടി വിറകും കിട്ടാൽ അതിലേക്ക് ഓക്സിജൻ്റെ ഒരു സഞ്ചാരം ഉണ്ടാവുന്നില്ല അല്ലേ. അപ്പോൾ വായു സഞ്ചാരം ഉണ്ടെങ്കിൽ മാത്രമേ കൃത്യമായ ജ്വലനം അവിടെ നടക്കൂ എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ആ ഒരു സഞ്ചാരം, വായു സഞ്ചാരം ഇല്ലാത്തത് കൊണ്ടാണ് ശരിക്കും വിറകുകളൊക്കെ കൂട്ടിയിട്ട് കത്താൻ ബുദ്ധിമുട്ട് വരുന്നത്, ഓക്കെ, പ്രയാസം നേരിടുന്നത്. ക്ലിയർ അല്ലേ? അതുകൊണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കുക ആ ഒരു കാര്യം കൂടെ. അടുത്തൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് മെച്ചപ്പെട്ട അടുപ്പിനെ കുറിച്ചുള്ള കുറച്ച് പോയിന്റുകളായിട്ട് ഇവിടെ പറയുന്നുണ്ട്, വെറുതെ ഒന്ന് വായിച്ചു വിടുക അത്രേ ഉള്ളൂ. ഇന്ധനം പരമാവധി പ്രയോജനപ്പെടുത്തി താപം നൽകുന്ന അടുപ്പാണ് മെച്ചപ്പെട്ട അടുപ്പ്. ഓക്കെ, ഒന്ന് രണ്ട് പോയിന്റ് ആയതുകൊണ്ട് നമുക്കൊരു സ്റ്റേറ്റ്മെൻ്റ് പോലെയൊക്കെ മനസ്സിലാക്കി നോക്കാം വേണമെങ്കിൽ മാത്രം. ഇന്ധനം പരമാവധി പ്രയോജനപ്പെടുത്തി താപം നൽകുന്ന അടുപ്പിനെയാണ് നമ്മൾ മെച്ചപ്പെട്ട അടുപ്പ് എന്ന് പറയുന്നത് അല്ലേ. എന്നാൽ വായു സഞ്ചാരം സുഗമമാക്കണം ഈ ഒരു അടുപ്പിൽ അല്ലേ, കൃത്യമായി വായു സഞ്ചാരം സുഗമമായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ മാത്രമേ കൃത്യമായ ജ്വലനം അല്ലെങ്കിൽ പിന്നെ അവിടെ താപം പുറത്തു വരൂ, കൃത്യമായിട്ട് കത്തി നമുക്ക് കിട്ടൂ. അടുത്തത്, ഉണ്ടാവുന്ന ചൂട് മുഴുവൻ പാത്രത്തിന് ലഭിക്കണം. പാചകം എളുപ്പമാക്കാനും ഇന്ധനം ലാഭിക്കാനും ഇത് സഹായിക്കും അല്ലേ. ഉണ്ടാവുന്ന ചൂട് മുഴുവനും പാത്രത്തിന് ലഭിക്കണം, അതെന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യാനും, പാചകം നമുക്ക് എളുപ്പമാവുകയും ചെയ്യും, ഇന്ധനം നമുക്ക് ലാഭിക്കാനും കഴിയും. മനസ്സിലായില്ലേ? അത് നിങ്ങൾക്കറിയാം, നിങ്ങളിപ്പോൾ ഒരു ഗ്യാസ് സിലിണ്ടറൊക്കെ കത്തിച്ച് വെച്ചിട്ട് നിങ്ങൾ ചെറിയൊരു പാത്രത്തിന് വേണ്ടി കംപ്ലീറ്റ് ഗ്യാസ് അങ്ങ് കത്തിച്ചിട്ടാൽ നിങ്ങൾക്കറിയാമല്ലോ അല്ലേ, ചെറിയൊരു ആവശ്യത്തിന് വേണ്ടി കംപ്ലീറ്റ് കത്തിപ്പോവും. അല്ലെങ്കിൽ എന്താണ്, നമ്മൾ എവിടെയും കത്തിച്ച് അതിൻ്റെ തൊട്ടടുത്തേടെങ്കിലും പാത്രം കൊണ്ട് വെച്ചാൽ നമുക്ക് ചൂട് പെട്ടെന്നൊന്നും ചൂടായി കിട്ടില്ല അല്ലേ. അപ്പോൾ അതിന് കൃത്യമായ രീതിയിൽ തന്നെ വെച്ചാൽ നമുക്ക് കൃത്യമായ ഏറ്റവും ചെറിയ സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. പുക ഒഴിഞ്ഞു പോകാനുള്ള സംവിധാനം ഉണ്ടാവണം അല്ലേ. വിറകടുപ്പൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതിന് കൃത്യമായിട്ട് പുക ഒഴിഞ്ഞു പോകാനുള്ള സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമുക്ക് ഉണ്ടാവേണ്ടതും കൂടിയാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അടുത്ത ഒരു പോയിൻ്റിലേക്ക് പോവാം. ഇതാണ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇത് PSC മറ്റ് പരീക്ഷകളൊക്കെ ചോദ്യങ്ങളായിട്ട് വരുന്നതാണ്. നോക്കിയേ, പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകളെക്കുറിച്ചും അതുപോലെ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളെക്കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലായി. കൺവെൻഷണൽ എനർജി സോഴ്സും അതുപോലെ തന്നെ നോൺ കൺവെൻഷണൽ എനർജി സോഴ്സ് എന്താണ് എന്നുള്ള കാര്യം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. നോക്കാം, പാരമ്പര്യ ഊർജ്ജം നിങ്ങൾക്കറിയാം പാരമ്പര്യമായി വരുന്നതാണ് അല്ലേ. എന്നാൽ മറ്റേതോ പാരമ്പര്യേതര സ്രോതസ്സുകൾ നമുക്കറിയാം. നോക്കിയേ, ഇതിനെ തന്നെ പുനഃസ്ഥാപിക്കാൻ കഴിയുന്നതും പുനഃസ്ഥാപിക്കാൻ കഴിയാത്തതും എന്നുള്ള പേരിൽ അറിയപ്പെടുന്നുണ്ട്. ക്ലിയർ ചെയ്യാം. നോക്കാം, കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പ്രകൃതി പ്രതിഭാസങ്ങൾ മൂലം മണ്ണിനടിയിൽ വളരെ ആഴത്തിൽ അകപ്പെട്ടു പോയ ജൈവാവശിഷ്ടങ്ങളിൽ നിന്നാണ് പെട്രോളിയം ഉണ്ടാകുന്നത്. സസ്യങ്ങളുടെ അവശിഷ്ടങ്ങളിൽ നിന്നാണ് കൽക്കരി ഉണ്ടാകുന്നത്. ഇവ ഫോസിൽ ഇന്ധനങ്ങൾ എന്ന് അറിയപ്പെടുന്നു. ഇത്തരം ഇന്ധനങ്ങൾ ഉപയോഗിച്ച് തീർന്നാൽ പുനഃസ്ഥാപിക്കാൻ കഴിയാത്തവയാണ്. ഇവ പാരമ്പര്യ ഇന്ധനങ്ങൾ എന്ന് അറിയപ്പെടുന്നു. ഉപയോഗം നിയന്ത്രിച്ചില്ലെങ്കിൽ ഭാവിയിൽ ഇവ തീർന്നു പോകുന്ന അവസ്ഥ ഉണ്ടാകും. പെട്രോളിയം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ, ടാറ്, LPG എന്നിവ ഉൽപ്പാദിപ്പിക്കാനാണ്. കൂടാതെ കീടനാശിനികൾ, പ്ലാസ്റ്റിക്, ഔഷധങ്ങൾ തുടങ്ങി ഒട്ടേറെ ഉൽപ്പന്നങ്ങൾ നിർമ്മാണത്തിനും പെട്രോളിയം ഉപയോഗിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകളെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ എന്താ, ശരിക്ക് പുനഃസ്ഥാപിക്കാൻ കഴിയാത്തവയാണ് ശരിക്കും പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സ് അല്ലേ. പാരമ്പര്യം എന്ന് വെച്ചാൽ പണ്ട് കാലം മുതലേ തുടർന്നു വരുന്ന സാധനം. ഓക്കെ, അത് നമുക്ക് പുനഃസ്ഥാപിക്കാൻ കഴിയില്ല അല്ലേ. ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടല്ലോ പ്രകൃതി പ്രതിഭാസങ്ങളുടെയും ഒക്കെ മണ്ണിനടിയിൽ വളരെ ആഴത്തിൽ അകപ്പെട്ട് പോയി ജൈവാവശിഷ്ടങ്ങളിൽ നിന്നാണ് ശരിക്കും നമുക്ക് ഈ പെട്രോളിയൊക്കെ ഉണ്ടാകുന്നത് അല്ലേ. അതുപോലെ സസ്യങ്ങളുടെ അവശിഷ്ടങ്ങളിൽ നിന്നാണ് നമുക്ക് കൽക്കരിയൊക്കെ കിട്ടുന്നത്. അപ്പോൾ ഇതൊക്കെ പണ്ട് കാലത്തെ ഇങ്ങനെ വരുന്നതാണ്. അത് നമ്മൾ ഉപയോഗിക്കും തോറും ചിലപ്പോൾ എന്ത് കുറഞ്ഞു കുറഞ്ഞു വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് നമുക്ക് എന്ത് പറയാം, പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന സാധനമല്ല അല്ലേ. തീർന്നു, അപ്പോൾ തീർന്നു, അതിനെ വീണ്ടും നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് പുനഃസ്ഥാപിക്കാൻ കഴിയാത്തത് എന്ന് പറയാറുണ്ട് കേട്ടോ. പുനഃസ്ഥാപിക്കാൻ ചോദ്യം അങ്ങനെ വരാം, ചുവടെ തന്നിരിക്കുന്നതിൽ പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഇന്ധനത്തിന് വല്ല ഊർജ്ജ സ്രോതസ് ചെയ്തെന്നൊക്കെ ചോദ്യം വരും. കൃത്യമായിട്ട് മനസ്സിലാക്കുക, അത് എന്താണ്, പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സാണ്. ഓക്കെ, ഇതന്നെ പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ, ടാറ്, LPG അതൊക്കെ അതിൽ ഉൾപ്പെടുന്നതാണ്. ക്ലിയർ ആയല്ലോ. അടുത്തത്, പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ് എന്താണെന്നില്ല മനസ്സിലാക്കണം. നോക്കാം, പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ് എന്ന് പറഞ്ഞാൽ സൗരോർജ്ജം, കാറ്റ്, തിരമാല എന്നിവ എത്ര ഉപയോഗിച്ചാലും തീർന്നു പോകാത്ത ഊർജ്ജ സ്രോതസ്സാണ്. ഇവയെ പാരമ്പര്യേതര സ്രോതസ് എന്ന് പറയുന്നു അല്ലേ. ഈ പറഞ്ഞ ഈ കാര്യങ്ങൾ തന്നെ, സൗരോർജ്ജം, പിന്നെയോ കാറ്റ്, തിരമാല, ഇവയൊന്നും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതോറും തീരുന്നില്ല അല്ലേ. നമുക്ക് എത്ര വേണമെങ്കിൽ ഉപയോഗിക്കാം. അങ്ങനെയുള്ളവയെ നമ്മൾ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ് എന്ന് പറയും. ഇതിനെ നമ്മൾ എന്ത് വിളിക്കാം, പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ് എന്നും പറയാം അല്ലേ. നമ്മളിപ്പോൾ ഒരു സോളാർ പാനൽ ഉപയോഗിച്ച് നമുക്ക് എന്താ ചെയ്യാം, ഈ ഒരു സോളാറിൻ്റെ ഇത് ഉപയോഗിച്ചുകൊണ്ട്, സൗരോർജ്ജം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇഷ്ടംപോലെ കാര്യങ്ങൾ എല്ലാ ദിവസവും ഉപയോഗിക്കാം. അപ്പോൾ അത് നമുക്ക് പുനഃസ്ഥാപിക്കാൻ കഴിയുന്നതാണ്. ക്ലിയർ ആയില്ലേ? മറ്റേത് കഴിയാത്തതാണ്. ആ ബന്ധം ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാൻ ശ്രദ്ധിക്കണം. അതെന്തായാലും വരാൻ സാധ്യതയുണ്ട്.
ഓക്കെ. അടുത്തത് സൗരോർജത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ സോളാർ എനർജിയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ സോളാർ എനർജി ഉപയോഗപ്പെടുത്തുന്ന ഒരുപാട് ഉപകരണങ്ങളൊക്കെ നമുക്കറിയാം. കാൽക്കുലേറ്റർ ഉണ്ട് അല്ലേ, സോളാർ തെരുവുകളൊക്കെ ഉണ്ട് അല്ലേ, നിങ്ങൾ സ്ട്രീറ്റ് ലൈറ്റൊക്കെ ഉണ്ടല്ലോ. സോളാർ ഹീറ്റർ ഉണ്ട്, സോളാർ പാനൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഹീറ്റർ വർക്ക് ചെയ്യുന്നത് അല്ലേ. സോളാർ കുക്കർ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ കുറിച്ച് പറയുമ്പോൾ സൗരോർജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന സംവിധാനമാണ് ശരിക്കും സോളാർ സെൽ എന്നറിയപ്പെടുന്നത്. ഓക്കെ, സൗരോർജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന സംവിധാനമാണ് സോളാർ സെല്ല്. അവയുടെ നിരകളാണ് സൗരോർജ പാനലുകൾ. സോളാർ സെല്ല് എന്ന് വെച്ചാൽ വൈദ്യുതോർജ്ജ സൗരോർജ്ജത്തിനെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന സംവിധാനമാണ്. അങ്ങനെ ഒരു സംവിധാനത്തിൻ്റെ നിരകൾ, ഒരു കൂട്ടത്തെ നമ്മൾ പൊതുവെ എന്ത് പറയും, സൗരോർജ്ജ പാനലുകൾ എന്ന് പറയും. ഇതാ നിങ്ങൾക്ക് അറിയാലോ, പാനലുകളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇതൊരു പാനലിൻ്റെ എക്സാമ്പിളാണ് ഇതാ ഈ കാണുന്നതൊക്കെ. അപ്പോൾ ഇതിലൊന്നാണ് സൗരോർജ്ജ സോളാർ സെല്ലെന്ന് പറയുന്നത്. അതിൻ്റെ ഒരു കൂട്ടമാണ് നമ്മൾ എന്ത് പറയുന്നത്, സൗരോർജ്ജ പാനൽ എന്നറിയപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് മനസ്സിലായ ധർമ്മം എന്താണ്, സൗരോർജ്ജത്തിനെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന സംവിധാനമാണ് ശരിക്കും സോളാർ സെല്ല് എന്ന് പറയുന്ന സാധനം എന്നുള്ളത് ഓർത്തിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് നിർമ്മിച്ചത് സിലിക്കൺ കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ സിലിക്കൺ കൊണ്ട് നിർമ്മിച്ച ദീർഘ ചതുരാകൃതിയിലുള്ള പാളികളാണ് ശരിക്കും ഈ പറഞ്ഞ സോളാർ പാനലുകൾ. ഓക്കെ, സൗരോർജ്ജ പാനലുകൾ. അപ്പോൾ സിലിക്കൺ കൊണ്ടാണ് നിർമ്മിച്ചതെന്ന് ഓർത്തിരിക്കണം. മേ ബി ചോദിച്ചേക്കാം സിലിക്കണാണ് അതിൻ്റെ കൃത്യമായിട്ട് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് സിലിക്കണാണ്. അപ്പോൾ സിലിക്കൺ കൊണ്ട് നിർമ്മിച്ച ദീർഘ ചതുരാകൃതിയിലുള്ള പാളികളാണ് ശരിക്കും ഇത്. എത്ര ഉപയോഗിച്ചാലും തീർന്നു പോകുന്നില്ല എന്നതും മലിനീകരണം ഉണ്ടാക്കുന്നില്ല എന്നതും സൗരോർജ്ജത്തിൻ്റെ മേന്മകളാണ് അല്ലേ. സൗരോർജ്ജം നമ്മൾ ഉപയോഗിക്കും തോറും കുറഞ്ഞു വരുന്നൊന്നുമില്ലല്ലോ, ഇല്ല, നമുക്ക് എത്ര വേണമെങ്കിൽ ഉപയോഗിക്കാം. ഓക്കെ, അതുപോലെ തന്നെ പരിസ്ഥിതിക്ക് മറ്റ് മലിനീകരണമോ കാര്യങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല എന്നൊക്കെ അതിൻ്റെ പ്രത്യേകതകളാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ക്ലിയർ ആയില്ലേ? അത്രയും കാര്യങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കേണ്ടത്. പിന്നെ സൗരോർജ്ജം ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് ഉപകരണങ്ങളൊക്കെ വീട്ടുപകരണങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. കുക്കർ, വാട്ടർ ഹീറ്റർ, കാൽക്കുലേറ്റർ, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. ഓർത്തിരിക്കുക. ഇനി നമ്മൾ വളരെ പ്രധാനമായിട്ട് നോക്കുന്നത് ഭാവിയിലേക്ക് കരുതലോടെ വിറകുമായി ബന്ധപ്പെട്ട കാര്യം. ഓക്കെ, വിറക് ശരിക്കും ഒരു പാരമ്പര്യ ഊർജ്ജസ്രോതസ്സാണ് അല്ലേ. പാരമ്പര്യ ഊർജ്ജസ്രോതസ്സാണ് വിറക് അല്ലേ. പണ്ട് മുതൽ ഇങ്ങനെ ഉപയോഗിച്ച് വരുന്നതിൻ്റെ തീർന്നാൽ തീർന്നു, അത്രയേ ഉള്ളൂ. കത്തുമ്പോൾ ഉണ്ടാകുന്ന കരിയും വാതകങ്ങളും അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമാകുന്നു. മാത്രമല്ല വിറകിൻ്റെ അമിതോപയോഗം വനനശീകരണത്തിനും ഇടയാക്കുന്നു. ഇന്ധനങ്ങളുടെ ഉപയോഗം നാൾക്കുനാൾ വർദ്ധിച്ചു വരികയാണ്. കൽക്കരി, പെട്രോളിയം എന്നീ ഇന്ധനങ്ങളുടെ ഉപയോഗം കർശനമായി നിയന്ത്രിക്കുകയും പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളിൽ നിന്നുള്ള ഊർജ്ജം പരമാവധി പ്രയോജനപ്പെടുത്തുകയും ചെയ്താൽ മാത്രമേ ഭാവിയിൽ ഊർജ്ജ പ്രതിസന്ധി നമുക്ക് മറികടക്കാനാവൂ. അത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, നമുക്കറിയുന്ന കാര്യങ്ങളാണ്, അതിന് നമുക്കൊരു ചോദ്യം ഒന്ന് പ്രതീക്ഷിക്കാൻ മാത്രമൊന്നുമില്ല. ഓക്കെ, പിന്നെ ഇതും അതുപോലെ കുട്ടികൾക്ക് മനസ്സിലാക്കാനാണ് ഈ ബൾബുമായി ബന്ധപ്പെട്ടുകൊണ്ട്. നമ്മൾ വീട്ടിലൊക്കെ പണ്ട് കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഫിലമെൻറ്റ് ബൾബാണ്, ഒരു മഞ്ഞ കളർ ഇൻകാൻഡസൻ്റ് ലാമ്പ് അല്ലെ, ഇങ്ങനെ ഒരു ഫിലമെൻ്റ് ഇങ്ങനെ വെച്ചുകൊണ്ടുള്ള ബൾബ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഇങ്ങനത്തെ സാധനം. അപ്പോൾ അത് നമ്മൾ ഒരു മഞ്ഞ ലൈറ്റ് അല്ലേ, അത് മാറ്റിയിട്ടാണ് നമ്മൾ പിന്നീട് സി എഫ് എൽ ബൾബ് വന്നത് അല്ലേ. സി എഫ് എൽ എന്ന് പറഞ്ഞൊരു ബൾബ് നിങ്ങൾക്കറിയാലോ, ഒരു ട്യൂബ് പോലത്തെ ഇങ്ങനെ പിരിച്ചിട്ടൊരു സാധനം, ഇങ്ങനെ ഇങ്ങനെ ഒരു പിരിച്ചിട്ടിട്ട് ഇങ്ങനെ ഒരു ബൾബ് ഒരു സാധനം വന്നിട്ടുണ്ടാവും അല്ലേ. അത് പല ഷേപ്പിലുണ്ട്, ഇങ്ങനെ ഓവൽ ഷേപ്പിലൊക്കെ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള സി എഫ് എൽ ബൾബുകൾ നമ്മൾ ഉപയോഗിച്ചിരുന്നു. എന്തിനാണ്? അപ്പോൾ ഫിലമെൻ്റ് ബൾബ് പ്രവർത്തിക്കാൻ നമുക്ക് ഒരുപാട് ഒരുപാട് വൈദ്യുതി ആവശ്യമുണ്ട്. അപ്പോൾ എന്നാൽ അതിനേക്കാളും വെളിച്ചം തരുന്നതും വൈദ്യുതി കുറച്ച് മാത്രം ഉപയോഗിക്കുന്നതുമായിട്ടുള്ള ബൾബുകളായിരുന്നു സി എഫ് എൽ ബൾബ് എന്ന് പറയുന്നത് അല്ലേ. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അത് നമ്മൾ ഉപയോഗിച്ച് തുടങ്ങിയിരുന്നു. പക്ഷേ അതിനുശേഷം പിന്നീട് വീണ്ടും ഒരു ടെക്നോളജി മാറി, നമുക്ക് എന്ത് കിട്ടി, എൽ ഇ ഡി അല്ലെ, എൽ ഇ ഡി ബൾബുകൾ കിട്ടി. എൽ ഇ ഡി ലാബുകളുടെ പ്രത്യേകത വെച്ചാൽ എന്താണ്, അതിനേക്കാൾ ആയുസ്സും കിട്ടും, ഒരുപാട് പ്രകാശം കിട്ടും അല്ലെ സി എഫ് എല്ലിനേക്കാൾ. അപ്പോൾ ശരിക്കും മനസ്സിലാക്കും. അപ്പോൾ ഇൻകാൻഡസൻ്റ് ലാബ് അല്ലെങ്കിൽ ഫിലമെൻ്റ് ബൾബ് എന്ന് പറയുന്നതിന് ഒരുപാട് ഒരുപാട് വൈദ്യുതി അത് ഉപയോഗിക്കും. അത്രയും വൈദ്യുതി ഉണ്ടെങ്കിൽ അത് പ്രവർത്തിക്കും. അങ്ങനെയാണ് നമുക്ക് കറണ്ട് വിലൊക്കെ ഒരുപാട് കൂടിയിരുന്നു ആ ഒരു സമയത്ത്. ഓക്കെ, പിന്നെ അതിനേക്കാൾ പ്രകാശം തരുന്നതും വൈദ്യുതി കുറച്ച് മാത്രം വിനിയോഗിക്കുന്നതുമായിട്ടുള്ള ബൾബാണ് സി എഫ് എൽ ബൾബ്. പിന്നീട് എൽ ഇ ഡി വന്നു അല്ലേ, അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എൽ ഇ ഡി വന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആ ഒരു സെഷനിൽ കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ളത്. ഓക്കെ, അത് പിന്നെ അതിൻ്റെ ഒരു പഠന നേട്ടം നമ്മൾ എന്തൊക്കെയാണ് വായിച്ച് മനസ്സിലാക്കിയെന്നുള്ളതാണ്. ആ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇതിൽ വലിയ പോയിൻറ്റും കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ ഇവിടെ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾ അതുപോലെ തന്നെ പാരമ്പര്യേതര സ്രോതസ്സുകൾ അതിനെക്കുറിച്ചുള്ള ഒരു കൃത്യമായിട്ടുള്ള ധാരണ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി വെക്കണം. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും, മനസ്സിലായില്ലേ. അപ്പോൾ നമുക്ക് പെട്രോൾ അതൊക്കെ ഓപ്ഷൻ തന്നിട്ട് ചുവടെ തന്നിരിക്കുന്നവയിൽ പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഇന്ധന ഊർജ്ജ സ്രോതസ്സുകൾക്ക് ഉദാഹരണം ഏത്, അല്ലെ പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകൾ ഉദാഹരണം ഏത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വന്ന് കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇന്നത്തെ ഒരു ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ അഞ്ചാമത്തെ പാഠഭാഗത്ത് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാനുള്ളത്. കുറച്ചധികം പോയിൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും നമുക്ക് വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡിസ്കഷൻ കൊണ്ട് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ അറിയിക്കണം, കമൻറ്റ് ചെയ്തിട്ട് അറിയിക്കാം. അതുപോലെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഈ ഒരു കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക, ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഇനിയിപ്പോൾ നമ്മുടെ റെക്ടിഫൈഡ് ആൻസറൊക്കെയൊക്കെ കേട്ടുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും നമുക്ക് ഇപ്രാവശ്യം കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ ഇനി കിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇപ്രാവശ്യം കിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, തളരാൻ പാടില്ല, ഒരൊറ്റ പഠിക്കൽ, വീണ്ടും തുടങ്ങുക, പഠിച്ചു തുടങ്ങുക. ഓക്കെ, അത്രയേ ഉള്ളൂ, അങ്ങ് പഠിക്കുക, അത്രയേ ഉള്ളൂ. കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങുക, അതിനാവശ്യമായിട്ടുള്ള ടെക്സ്റ്റ് ബുക്കും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കളക്ട് ചെയ്തുകൊണ്ട് തന്നെ മനസ്സിലാക്കി പഠിക്കാൻ ശ്രദ്ധിക്കുക.
അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് നിങ്ങൾ ലൈക്ക് ചെയ്യാൻ ശ്രദ്ധിക്കും, ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് ചെയ്യണം. ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ ശ്രദ്ധിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ദിവസം കാണാം. ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്, അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, താങ്ക് യു.